നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളെ കുറിച്ചാണ്. മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന 132 ഒഴിവുകളാണ് നിലവിൽ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കൊച്ചി, കാലിക്കട്ട്, കണ്ണൂർ എയർപോർട്ടുകളിലാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. കൊച്ചി, കാലിക്കട്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഡ്യൂട്ടി സ്റ്റാഫുകളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോസ്റ്റ് ഹാൻഡിമാൻ പോസ്റ്റുകളാണ്. കൊച്ചി, കാലിക്കട്ട്, കണ്ണൂർ എയർപോർട്ടുകളിലായിട്ട് 110 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊച്ചി എയർപോർട്ടിലും കാലിക്കട്ട് എയർപോർട്ടിലും 45 ഒഴിവുകൾ വീതവും കണ്ണൂർ എയർപോർട്ടിൽ 20 ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിനിമം SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ഹാൻഡിമാൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. മിനിമം SSLC എങ്കിലും പാസ്സായിരിക്കണം. മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, അതായത് മലയാളം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജിലുള്ള പ്രാവീണ്യം ഒരു ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ടും ഇവിടെ പറയുന്നുണ്ട്. 14,610 രൂപയാണ് ലഭിക്കുന്ന സാലറി. 28 വയസ്സാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റായിട്ട് ഇവിടെ പറയുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 31 വയസ്സും SC ST കാൻഡിഡേറ്റ്സിന് 33 വയസ്സുമാണ് ഏജ് ലിമിറ്റായിട്ട് ഇവിടെ പറയുന്നത്. ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. ജനുവരി 11 രാവിലെ 8 മണി മുതൽ 11 മണി വരെയുള്ള ഒരു സമയത്തായിരിക്കും ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇന്റർവ്യൂ ലൊക്കേഷൻ ഇതാണ്: ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം, നിയർ വെങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ, വെങ്ങൂർ, അങ്കമാലി, എറണാകുളം, പിൻ 683572. ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടായിരിക്കും വാക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റുകളാണ്. കൊച്ചി എയർപോർട്ടിൽ 3 ഒഴിവുകളും കാലിക്കട്ട് എയർപോർട്ടിൽ 11 ഒഴിവുകളും കണ്ണൂർ എയർപോർട്ടിൽ 8 ഒഴിവുകളുമാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റുകളിലുള്ളത്. SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. 16,530 രൂപയാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന സാലറി. ജനറൽ കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് 28 വയസ്സാണ്. OBC കാൻഡിഡേറ്റ്സിന് 31 വയസ്സും SC ST കാൻഡിഡേറ്റ്സിന് 33 വയസ്സുമാണ് ഏജ് ലിമിറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഈ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജനുവരി 12 എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. ലൊക്കേഷൻ സെയിം തന്നെയാണ്. അപ്പോൾ യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ ജനുവരി 12, അതുപോലെ തന്നെ ഹാൻഡിമാൻ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ ജനുവരി 11 നടക്കുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. ഹാൻഡിമാൻ പോസ്റ്റിന്റെ ജോബ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ബാഗേജ് അല്ലെങ്കിൽ കാർഗോ ലോഡിംഗ്, ഓഫ് ലോഡിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബിൽ വരിക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എയർക്രാഫ്റ്റ് ക്യാബിൻ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ള വർക്കുകളും എയർക്രാഫ്റ്റിൽ നിന്നും ട്രോളിയിൽ നിന്നുമുള്ള ഓഫ് ലോഡിംഗ് വർക്കുകളൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. PF ESI തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല കമ്പനി പോളിസി അനുസരിച്ചുള്ള കാഷ്വൽ ലീവ്സും ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. 3 ഷിഫ്റ്റുകളിലായിട്ടാണ് വർക്കിംഗ് അവേഴ്സ് ഉള്ളത്. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. വീക്കിലി 1 ഡേ ഓഫ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. റൊട്ടേഷൻ ബേസിസിലുള്ള വർക്ക് ഷിഫ്റ്റുകളാണ് ഉണ്ടായിരിക്കുക. ഹാൻഡിമാൻ പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ്, റണ്ണിംഗ് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് പാസ്സാവുന്ന ആളുകൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് റീഡിംഗും അതുപോലെ തന്നെ ജനറൽ നോളജുമാണ് ഇന്റർവ്യൂവിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലുള്ള ഹെവി വെഹിക്കിൾസ്, അതായത് ട്രാക്ടർ, ബസ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് സർവീസ് എക്യുപ്മെന്റ്സ് എന്നിവ ഡ്രൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ജോബായിരിക്കും ഇത് എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. ഇതും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാഷ്വൽ ലീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല PF ESI തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഡ്രൈവർ പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ആദ്യം ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം. തുടർന്നാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ജനറൽ നോളജ്, ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്റർവ്യൂവിന് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സെലക്ഷൻ ആ ഒരു ദിവസം തന്നെ നടക്കണമെന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിന് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വരേണ്ടി വരും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജനുവരി 11 ഹാൻഡിമാൻ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ, ജനുവരി 12 ഡ്രൈവർ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്.
വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ ഒരു അപ്ലിക്കേഷൻ ഫോം നൽകിയിട്ടുണ്ട്. ആ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളുടെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ കൂടി ആ ഒരു അപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല 500 രൂപ അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി അടയ്ക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. SC ST എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല. മറ്റുള്ള ആളുകൾ ഈ ഒരു അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ പോയി AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന പേരിൽ മുംബൈയിൽ മാറാൻ കഴിയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയാണ് നിങ്ങൾ ആ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒറിജിനൽ റെസീപ്റ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം വയ്ക്കണം. ആ ഒരു റെസീപ്റ്റിന്റെ പുറകിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എഴുതിയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒറിജിനൽ ഫയൽ തന്നെ നിങ്ങൾ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു ഡോക്യുമെന്റിനെയും ഒറിജിനൽ നിങ്ങൾ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യരുത്. എന്നാൽ ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഇന്റർവ്യൂവിന് വരുമ്പോൾ ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷനോടൊപ്പം നിങ്ങളുടെ ഡോക്യുമെന്റുകളുടെ കോപ്പികൾ മാത്രം വയ്ക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒറിജിനൽ തീർച്ചയായിട്ടും വെക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ SC ST എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ഒഴികെയുള്ളവർ 500 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി ഫീ അടച്ച അതിന്റെ റെസീപ്റ്റ് ഒറിജിനൽ കയ്യിൽ വെക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ 7-ാമത്തെ പേജ് മുതൽ അപേക്ഷാ ഫോം നൽകിയിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതില്ല, അത് ഓഫീസ് യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കേണ്ട ഭാഗത്തു നിന്നുമാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒട്ടിക്കാവുന്നതാണ്. ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചതിന് ശേഷം ഫോട്ടോഗ്രാഫിന്റെ താഴെയായിട്ട് ഫോട്ടോഗ്രാഫിന് മുകളിലൂടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോസ്റ്റിന്റെ പേര്, നിങ്ങൾ ഏത് സ്റ്റേഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, കാലിക്കട്ടാണോ കൊച്ചിയാണോ കണ്ണൂരാണോ എന്ന് നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ നൽകേണ്ടത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ് പിന്നീട് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു അപേക്ഷ ഫോം വായിച്ച് നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. മിനിമം 10-ാം ക്ലാസ് എങ്കിലും പാസ്സായിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ അവരവരുടെ ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ലൈസൻസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഭാഗങ്ങളും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജുകളുടെ പ്രൊഫിഷ്യൻസി എത്രത്തോളമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു കോളവും ഇവിടെ അവൈലബിൾ ആണ്. പിന്നീടാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC ST എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ഒഴികെ ബാക്കി എല്ലാവരും 500 രൂപ അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന പേരിൽ മുംബൈയിൽ മാറാൻ കഴിയുന്ന രീതിയിലുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയി കഴിഞ്ഞാൽ 500 രൂപ നൽകി ഈ ഒരു ഡീറ്റെയിൽസ് AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് മുംബൈയിൽ മാറാൻ കഴിയുന്ന രീതിയിലുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലഭിക്കും. അതിന് പുറകിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എഴുതിയിരിക്കണം. ആ ഒരു ഒറിജിനൽ റെസീപ്റ്റ് തന്നെയാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഏത് ബാങ്കാണ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ നമ്പർ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി റിലേറ്റീവ്സ് ആരെങ്കിലും AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നൽകാം. തുടർന്ന് നിങ്ങളുടെ പ്ലേസും ഡേറ്റും സിഗ്നേച്ചറും നൽകി ഈ ഒരു അപേക്ഷാ ഫോം നിങ്ങളുടെ കൈവശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ ഫില്ലപ്പ് ചെയ്ത ഒരു അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒറിജിനൽ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, SSLC പ്ലസ് ടു ഡിഗ്രി അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പികൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേറെ കയ്യിൽ വെക്കുക, അത് ഇന്റർവ്യൂവിന്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമായിട്ട് വരും. അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അതിൻ്റെ എല്ലാം കോപ്പികൾ വെക്കുക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാൻ കാർഡിന്റെ കോപ്പിയും ആധാർ കാർഡിന്റെ കോപ്പിയും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയും അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുള്ളൂ. അപേക്ഷാ ഫോമിനോടൊപ്പം ഇതിൻ്റെ എല്ലാം കോപ്പികൾ നിങ്ങൾ വെക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ മാത്രം ഒറിജിനൽ റെസിപ്റ്റ് അപേക്ഷാ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക. ഈ ഒരു അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ പറയുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക്, എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ അപേക്ഷാ ഫോമും ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.